ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഞങ്ങളും ഇന്ന് കാറിലാണ്. അപ്പൊ ഞങ്ങള് ഇപ്പൊ അമ്പലത്തിലേക്ക് പോവാണ്. ശിവന് ഡ്രസ് വീഡിയോ എല്ലാരും കണ്ടിട്ടുണ്ടാവില്ല. ചെറിയ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ഷർട്ടാണ് എടുത്തിട്ടുള്ള ടോപ്പാണ് ഇട്ടത്. ഇന്ന് നമ്മള് പോണത് അമ്പലം. പക്ഷെ ഞാൻ ഒരു ടീഷർട്ട് അതിൽ കാണിച്ചിട്ടുള്ളത് മാറ്റിട്ട് ഞാൻ ഈ ടോപ്പ് എടുത്തു. കുട്ടികളുടെ സെക്ഷൻ ആണ് അതൊരു 14-15, 6 ഇഞ്ച് ഉള്ള കുട്ടികൾക്ക് പറ്റിയ ഡ്രസ്സാണ്. പക്ഷെ ഞാൻ തടിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് ഇന്നലെ വേറൊരു പണി കിട്ടി. സോഫ കവർ മെയിൻ ആയിട്ട് മേടിക്കണം വെച്ചിട്ട് പോയിണ്ടായിരുന്നു. മെയിൻ ആയിട്ട് അപ്പൊ അത് നമ്മളൊരു ബാസ്കറ്റ് മാത്രമേ കണ്ടല്ലോ. അപ്പൊ അത് കിട്ടിയില്ല. അപ്പൊ അത് മേടിക്കാൻ വേണ്ടിട്ട് പോണം. അമ്പലത്തേക്ക് പോണുണ്ട് ആദ്യം. ഞങ്ങള് അമ്പലത്തിൽ പോകുന്നുണ്ട്. അതിന് ശേഷം വേണം. നല്ല സുന്ദരിയായിട്ടിരിക്കണോടെ എന്റെ മോളെ നേത്തി നോക്കണോടെ എത്തി നോക്കി അമ്മ. ഹായ് ഹായ്. അതെല്ലാം പോയിട്ട് പിള്ളേര് ചോദിക്കാറുണ്ട്. വെള്ളവള്ളിക്കാവ് പോണ്ടെന്നാ. നല്ല കണ്ണിന്റെ ഉള്ളിലൊരു അപ്പൊ ഞങ്ങള് അവണയങ്ങാട് അമ്പലത്തിൽ. അപ്പൊ അതെ, ശിവു അമ്മയും വിജിയൊക്കെ പിന്നിലുണ്ട്. അപ്പൊ മഴ പെയ്യാണ്, ഞങ്ങൾ ഇതിനുള്ളിൽ ഇരിക്കുകയാണ്. ഇനി അപ്പൊ മഴ ഒന്ന് അറിയിട്ട് ഞങ്ങക്ക് ഇറങ്ങാനാണ്. ചെറിയ മഴയുള്ളോട്ടാണ് നടന്നിറങ്ങണം. ചെരുപ്പ് നല്ല തിരക്കണ്ടല്ലേ. അപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയപ്പോ നല്ല അടിപൊളി ചോറ്, ചൂട് ചോറും സാമ്പാറും കഴിക്കലാന്ന് വിചാരിച്ചിട്ട് കയറിയതൊരു ഹോട്ടലിൽ. പക്ഷെ ഭയങ്കര ബാഡായിട്ടുള്ളൊരു ഫുഡായിരുന്നു. തലേദിവസത്തെ തിളപ്പിച്ചു കിട്ടിയ ചോറ് പോലെയാണ് കേട്ടോ ഞങ്ങൾക്ക് തോന്നിയത്. അങ്ങനെ ഞങ്ങള് അവിടെ നിന്ന് കുറച്ച് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കാറ് പാർക്ക് ചെയ്തിരിക്കണില്ല. അതിന് തൊട്ടടുത്തിട്ടുള്ളത് ആ കുഞ്ഞൊരു ഭാഗമാണ് ഒരു ബാത്റൂം എന്ന് പറയുന്നത്. കാരണം വൃത്തി തോന്നിയാത്ത കാരണം കൊണ്ട് നമ്മൾ പോയില്ല. പുറമേ നിന്ന് തന്നെ കണ്ടപ്പോൾ തന്നെ വൃത്തി തോന്നിയില്ല. അത് കാരണം കൊണ്ട് നമ്മളവിടെ നിന്ന് പോയില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ കാറിൽ കയറിയിട്ട് നേരെ ഏതെങ്കിലും പെട്രോൾ പമ്പിൽ ബാത്റൂമിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. മുസ്ലിം പള്ളി എവിടെ ലെഫ്റ്റിലേക്കാണ് നമ്മുടെ വീട്. മഴ കൊലച്ചു പൂ. നമുക്ക് അവിടെ പോയിട്ട് തിരിച്ചാലോ. പക്ഷേ ഇവിടെ ഒന്നും എടുത്ത് ഒന്നും കാണില്ലെന്നുണ്ട് വെച്ചാ. ഞാൻ പറയണെങ്കിലേ ആ മരത്തിന്റെ അടിയിൽ നിന്ന് അടിപൊളി കിട്ടും. ൂട്ടോക്കി
ഡാ ആര് പട്ടിയാ? ഇതൊക്കെ നമ്മുടെ പിള്ളേരുടെ കേസ്. അപ്പം നമുക്ക് മാർക്കറ്റിലേക്ക് പോകാനുള്ള വഴിയാണിത്, ഷോർട്ട് കട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ അതുകൂടെ കറങ്ങി വരേണ്ടതായിട്ട് വരും. സ്കൈയൊക്കെ നല്ല കാർ മേഘമായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നല്ല നല്ല വില കുറവിന് എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു സംഭവമാണ് തൃശ്ശൂർ. നമ്മുടെ ശക്തൻ മാർക്കറ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏതെടുത്താലും 10 രൂപയ്ക്കുള്ള കടയുണ്ട് അവിടെ, കാണിച്ചുതരാം. അങ്ങനെ ഞങ്ങൾ നമ്മുടെ തൃശ്ശൂർ ശക്തനിലുള്ള ഗോൾഡൻ മാർക്കറ്റിൽ എത്തിയിട്ട്, അപ്പോൾ ഇവിടെ നിന്ന് പച്ചക്കറി കണ്ടപ്പോൾ മേടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഫുള്ള് ഫ്രഷായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. പക്ഷേ ഞങ്ങൾ ഇവിടെ നിന്നാണ് വാങ്ങിയത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ വേറെ നല്ല ഫ്രഷായിട്ടിരിക്കുന്ന പച്ചക്കറി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് 100 രൂപയ്ക്ക് ഒരു കവർ ഫുള്ള് പച്ചക്കറി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് നമ്മൾ കുറേ കടകളുണ്ട് അതിൻ്റെ ഉള്ളിൽ, അതിലൊക്കെ കിടന്ന് നടക്കാമെന്ന് വിചാരിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ മേടിച്ച് നടക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവനെ കൊണ്ട് കടകളിലേക്ക് പോകുന്ന എളുപ്പമല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്ത് കടയിലുണ്ടോ അവൾക്ക് ആവശ്യമുള്ളതായാലും ആവശ്യമില്ലാത്തതായാലും വേണം. അപ്പം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവൾക്കൊരു കീ ചെയിൻ വേണം എന്ന് പറഞ്ഞിട്ട് 2 കീ ചെയിൻ വെറുതെ ആവശ്യമില്ലാതെ മേടിച്ചു. അത് അവൾക്ക് അപ്പം തന്നെ അതേ വിജിയുടെ കയ്യിലിരിക്കുന്നതാണ് കേട്ടോ. അത് പിന്നെ വേണ്ട. പിന്നെ അതേ ചെരുപ്പുകളുടെ കടയിൽ പോയപ്പോൾ അവൾക്ക് ഷൂസ് വേണം. അപ്പോൾ ഇത് അവൾക്ക് കുഴപ്പമില്ലാത്തൊരു ഭംഗിയുള്ളൊരു പിങ്ക് കളറിലൊരു ചെരുപ്പ് നോക്കിയിട്ട് വാങ്ങിയിട്ട് അപ്പോൾ എനിക്കിഷ്ടമായി. അതിട്ടിട്ട് തന്നെ നടക്കാനും തുടങ്ങി. അപ്പോൾ ആ കടയിൽ ഇതേ ബോളുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് അവൾക്ക് ബോൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതും വാശി പിടിച്ച് കരയാണ്. അപ്പോൾ അമ്മ എപ്പോഴും പറയും വാശി പിടിക്കുന്നതനുസരിച്ച് നിങ്ങൾ എങ്ങനെ ചെയ്യരുത്, നമുക്ക് വാശി കൂടുള്ളൂ എന്ന് പറയാറുണ്ട്. പക്ഷേ ഇങ്ങനെ കരയണ കാണുമ്പോൾ ഒരു വിഷമം തോന്നും. അത് കാരണം കൊണ്ടാണ് നമ്മൾ മേടിച്ചു കൊടുത്തത്. നമ്മൾ എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പൊ നമ്മള് കടയിലൊക്കെ പിടിച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ വീട്ടിലെത്തിയിട്ട് വീട്ടിലവരൊക്കെ ഡ്രോപ്പ് ചെയ്തു അല്ലേ. ഡ്രോപ്പ് ചെയ്ത് നമ്മൾ വന്നത് കുറച്ച് ചിക്കൻ മേടിച്ചിട്ട് ചിക്കൻ കറി വെച്ചിട്ട് ചോറിന് ഇട്ട് കിടന്ന് ഉറങ്ങാനുള്ള ഒരു വൈബിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഗൈസപ്പോ യെസ്, അപ്പോ നമ്മള് സോഫ കവറൊക്കെ മാറ്റിയില്ലേ. സോഫ കവറൊക്കെ മാറ്റി സോഫ കവർ ഇപ്പൊട്ടില്ല അവിടെ വീട്ടില്. സോഫ കവർ കല്യാണത്തിന്റെ 2 ദിവസം മുമ്പേടുള്ളൂ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ് ബൈ ബൈ.